സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ച് ചോദിച്ച വിനയ് മാധവനോട് റിയാസ് പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംശയം പ്രേക്ഷകർക്കുൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്നലെ റിയാസ് ബിഗ് ബോസ് ഹൗസിൽ സീക്രട്ട് റൂമിൽ എത്തിയതിനു ശേഷം പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ വിനയ് മാധവ് ഇപ്പോൾ റിയാസിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അതിന് റിയാസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എന്റെ ജെൻഡർ ഐഡന്റിഫിക്കേഷൻ എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നാണ്. അതിനെക്കുറിച്ച് രസകരമായ രീതിയിലുള്ള അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതെന്തായാലും റിയാസിന്റെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നും എല്ലാം തന്നെ ആയിരിക്കാം. എന്നാൽ അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ആളായിട്ട് തോന്നുന്നില്ല. എന്താണെങ്കിലും കളി എങ്ങനെ പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ ഇവർ സീക്രട്ട് റൂമിൽ എത്തിയതിനു ശേഷം ഇരുവരും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തായാലും സീക്രട്ട് റൂമിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇരുവരും ഇടിയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പൊരുത്തവും അവർ തമ്മിലില്ല. എന്തു പറഞ്ഞാലും രണ്ടാമത്തത് നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇരുവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇതിൻ്റെ തക്ക മറുപടി റിയാസ് തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം മാധവിന് കൊടുക്കും, അതായത് വിനയ് മാധവിന് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളതാണ്. എന്തായാലും ഇരുവരുടെയും സീക്രട്ട് റൂമിലെ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നുന്നില്ല? ഇഫ് ഇറ്റ് ഈസ് ടു പേഴ്സണൽ മേബി ഐ വോണ്ട് അപ്രീഷിയേറ്റ് ബട്ട് സ്റ്റിൽ യു കാൻ ആസ്ക്. വാട്ട്സ് യുവർ സെക്ഷൽ ഓറിയന്റേഷൻ? ഐ ഡോണ്ട് ലേബൽ മൈ സെൽഫ്. ഓക്കെ, ദാറ്റ്സ് മൈ സെക്ഷൽ ഓറിയന്റേഷൻ. ഓക്കെ, യാ. നിനക്ക് അറിയില്ല നാട്ടു നടപ്പുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഐ അപ്രീഷിയേറ്റ് ഒരാൾ വേറൊരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ ചോദിക്കുന്നത്. ഒന്നുകിൽ ഇഫ് ദേ ജനറലി ദേ വോണ്ട് ടു ഹാവ് എ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ദം, ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അത് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. Oh please, I'm not here for that. And also I haven't said what my sexual orientation is. I know. So you can't get just that. Okay. അല്ല, അത് ചോദിക്കുന്നതും ശരിയല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് ദിവസം. ഈ ഒരു സംശയം റിയാസിന് അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളത് ആ ഒരു സംസാരത്തിൽ നിന്നും അതുപോലെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇരുവരും നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്റർടൈൻ ചെയ്യാനായിട്ട് ഇരുവർക്കും സാധിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ വിനയുടെ സ്ട്രാറ്റജി എന്താണെന്നും കൂടി പറയുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ലവ് സ്ട്രാറ്റജി കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആളത് പറയുന്നുണ്ട് കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് വേണം, അതിനൊരു ലവ് ട്രാക്ക് വേണം എന്ന് വിനയ് മാധവ് പറയുന്നുണ്ട്. അതെന്താണെങ്കിലും ദിൽഷയാണോ നിമിഷയാണോ സുചിത്രയാണോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും നമുക്ക് നോക്കാം അത് എത്രത്തോളം പോകുമെന്നുള്ളത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള ഒരു സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും ഇവർ തമ്മിലായിരിക്കും എന്നാണ്. തീർച്ചയായിട്ടും വിനയ് റിയാസിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് എന്തും മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം വിനയിൻ്റെ എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മത്സരാർത്ഥികളെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത്. എന്ത് കാര്യമാണെങ്കിലും അത് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരു ധൈര്യമുള്ള മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വളരെ കുറവാണ് എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ ആരുമില്ല എന്നും ഞാൻ പറയുന്നില്ല. നന്നായിട്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കി ചോദിക്കുന്ന മത്സരാർത്ഥികൾ ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം മത്സരാർത്ഥികൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അല്ലാതെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം വളരെ കുറവാണ്. അതിനിടയിലേക്ക് ഇങ്ങനെയുള്ള മത്സരാർത്ഥികൾ വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഷോയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരും പുറത്തുനിന്ന് ഷോ കണ്ടിട്ടാണ് വരുന്നത്. പ്രേക്ഷകർ ആരെയൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു പിക്ചർ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആരെയാണോ കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർ സപ്പോർട്ടുള്ള മത്സരാർത്ഥികൾക്ക് നേർക്കാണ് ഇവരുടെ കളി എന്ന് വേണം നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവാനായിട്ട്. അവർ പറയുന്നുണ്ട് ഡോക്ടർ റോബിനെ മാത്രമാണ് ഇവരും ടാർഗറ്റ് ചെയ്യുന്നത്. ഉള്ളിൽ വരുന്ന വൽക്കട എൻട്രി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളായിക്കോട്ടെ ആര് വേണമെങ്കിലും ഡോക്ടർ റോബിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് തന്നെ മറ്റൊരു വൽക്കട എൻട്രി കൂടി വരേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും റോബിനെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോബിനെ ഒരു സ്ക്രീൻ സ്പേസ് തന്നെ റോബിനെ ടാർഗറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. ജാസ്മിനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ റോബിനെ ഒരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഫോക്കസിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്ന വൽക്കട എൻട്രീസ് ആണെങ്കിലും സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. ഇതിൽ നിന്നും എല്ലാം മനസ്സിലാക്കേണ്ടത് ഇവർ തന്നെയാണ് തീർച്ചയായിട്ടും റോബിനെ ഇത്രമാത്രം ഫോക്കസിങ് കൊടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇവർക്കെല്ലാവർക്കും ഭയമുണ്ട് റോബിൻ്റെ കാര്യത്തിൽ, തീർച്ചയായിട്ടും ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോബിനെക്കുറിച്ച് ഇപ്പോൾ സീക്രട്ട് റൂമിലാണെങ്കിൽ പോലും റോബിനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. റോബിനും ദിൽഷ ഇവരുടെ ലവ്
ട്രാക്കിംഗ് എന്നുള്ള പല കാര്യങ്ങളും അതൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇവരെന്തിനാണ് ഭയക്കുന്നത് എന്നാണ്. കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യത്തോടുകൂടി കളിക്കാൻ ശ്രമിക്കാം. അല്ലാതെ ആരും ഭയക്കേണ്ട കാര്യമില്ല. നല്ല കണ്ടന്റ് തരുന്നവരെ പ്രേക്ഷകർ സ്വീകരിക്കും, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളാണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് വെൽക്കം എൻട്രീസ് ആണെങ്കിലും തീർച്ചയായിട്ടും റോബിനെ ഭയക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. നമുക്ക് നോക്കാം അത് എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത്. ഈ വയൽക്കാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രണ്ട് വയൽക്കാട് എൻട്രിയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നല്ല ഓളം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വയൽക്കാട് എൻട്രീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ട് അവരുടെ ഫസ്റ്റ് എൻട്രിയും കാര്യങ്ങളും എല്ലാം? തന്നെ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ജാസ്മിനെ കുറിച്ചാണ്. ജാസ്മിൻ പറയുന്ന അസഭ്യ വാക്കുകൾ അതെന്തായാലും അവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റിയിട്ട് പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് വിനയ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ധന്യയുടെയും സുചിത്രയുടെയും കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സേഫ് ഗെയിമാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ സൂരജിൻ്റെ പേരും എടുത്തു പറയുകയുണ്ട്. ഇവരെല്ലാം ഒരു സേഫ് ഗെയിമാണ് കളിക്കുന്നത്. അത് നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇരുവരും ഒരു ഡിസ്കഷനിൽ നടക്കുകയാണ് എങ്ങനെ എത്രത്തോളം ഇവർക്ക് ഒരുമിച്ച് നിന്ന് കളിക്കാൻ സാധിക്കും, ഇവരെ രണ്ടാളുടെയും ഗോൾ ഒന്ന് തന്നെ ആക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ്. കാരണം നമ്മൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ലവ് ട്രാക്ക് ഈ രണ്ടുപേരുടെയും, അതായത് ഉദ്ദേശിക്കുന്നത് റോബിനെയും ദിൽഷയാണ്, ഇവരുടെ ഒരു ലവ് ട്രാക്ക് നമുക്കൊന്ന് ശരിയാക്കണം. അതുപോലെ തന്നെ സുചിത്രയും ധന്യയും ഒന്ന് പുറത്തു കൊണ്ടുവരണം. ജാസ്മിൻ്റെ അസഭ്യ വാക്കുകൾ നിർത്തലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണോ അതാണ് അവരവിടെ ഇടാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു നാടകമായിട്ട് തോന്നുന്ന പോലെയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഒരു പ്രാവർത്തികമാക്കും എന്നുള്ളത്. ഈ പരദൂഷണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാതിരുന്നാൽ ഭാഗ്യമെന്ന് വേണം പറയാനായിട്ട്. എല്ലാം കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിലുള്ള കണ്ടന്റ് തരുന്ന ഒരു മത്സരാർത്ഥികളായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതെ, ഹോട്ട്സ്റ്റാർ ലൈവ് ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.